ഏറ്റവും പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, പെരന്നിയൽ ഓർണമെന്റൽ പ്ലാന്റ്സ് എന്ന അധ്യായത്തിന്റെ രണ്ടാം ഭാഗം നമ്മൾ ഇന്ന് ആരംഭിക്കുകയാണ്. എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. ഈ അധ്യായത്തിന്റെ ഒന്നാം ഭാഗത്തിൽ നമ്മൾ പഠിച്ചത് എന്താണെന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. വിവിധതരം ദീർഘകാല അലങ്കാര സസ്യങ്ങളുടെ ക്ലാസിഫിക്കേഷൻസും അവയുടെ ഓരോ ഗ്രൂപ്പിലും വരുന്ന സസ്യങ്ങളുടെ പ്രത്യേകതകളും അവയ്ക്ക് ഉദാഹരണങ്ങളുമാണ് നമ്മൾ ഒന്നാം ഭാഗത്ത് കണ്ടത്. എന്നാൽ ഇന്ന് രണ്ടാം ഭാഗത്ത് നമുക്ക് പഠിക്കേണ്ടത് ഈ ദീർഘകാല അലങ്കാര സസ്യങ്ങളുടെ വിവിധ തരം ഉപയോഗങ്ങളെ പറ്റിയിട്ടാണ്. പ്രധാനമായും നാല് പ്രധാനപ്പെട്ട ആപ്ലിക്കേഷൻസ് ആണ് നമ്മൾ ഈ അധ്യായത്തിൽ കാണുക. ഒന്നാമതായി നമ്മൾ പഠിക്കുക പെരന്നിയൽ ഓർണമെന്റൽ പ്ലാന്റ്സിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉപയോഗമായ ടോപ്പിയറി വർക്കുകളെ പറ്റിയിട്ടാണ്. അവയ്ക്ക് അനുയോജ്യമായ സസ്യങ്ങളും അവ എപ്രകാരം ചെയ്യണം എന്നൊക്കെ നമ്മൾ കാണും. രണ്ടാമതായി നമുക്ക് പഠിക്കാനുള്ളത് പെർഗോളകളെ പറ്റിയിട്ടാണ്. ഗാർഡനുകളിലെ വഴികൾ മനോഹരമാക്കുന്നതിനായിട്ട് ഉപയോഗിക്കുന്ന പെർഗോളകൾ എങ്ങനെ നിർമ്മിക്കാമെന്നും അനുയോജ്യമായ സസ്യങ്ങൾ ഏതൊക്കെയെന്നും നമ്മൾ കാണും. അടുത്തതായിട്ട് നമുക്ക് പഠിക്കേണ്ടത് ഇൻഡോർ ഗാർഡനിങ്ങിനെ പറ്റിയിട്ടാണ്. നമ്മുടെ വീടുകളും ഓഫീസുകളുടെയും ഒക്കെ അകത്തളങ്ങൾ മനോഹരമാക്കുന്നതിന് പ്രധാന പങ്ക് വഹിക്കുന്ന ഒന്നാണ് ഇൻഡോർ ഗാർഡനിങ് പ്ലാന്റ്സ്. അവസാനമായി ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കേണ്ടത് ബോൺസായികളെ പറ്റിയിട്ടാണ്. വിവിധ തരം ബോൺസായികളും അവയ്ക്ക് അനുയോജ്യമായ പ്ലാന്റ്സ് ഏതൊക്കെയെന്നും ഒക്കെ നമ്മൾ ഈ ചാപ്റ്ററിൽ വിശദമായിട്ട് പഠിക്കും. ജീവനുള്ള ശില്പങ്ങളാണ് യഥാർത്ഥത്തിൽ ടോപ്പിയറികൾ. ദീർഘകാല അലങ്കാര സസ്യങ്ങൾ ഉപയോഗിച്ച് നിർമ്മിച്ചെടുക്കുന്ന കലാരൂപങ്ങളാണിവ. ഗാർഡനിങ്ങിലെയും ലാൻഡ്സ്കേപ്പിങ്ങിലെയും ഒക്കെ സ്റ്റാറാണ് ടോപ്പിയറികൾ. ടോപ്പിയറികൾ നിർമ്മിക്കുന്നവരെ ടോപ്പിയറി ക്രാഫ്റ്റ്സ്മെൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. വളരെ സിവിയർ ആയിട്ടുള്ള പ്രൂണിംഗ് നടത്തി വളർത്താവുന്ന പെരന്നിയൽ ഓർണമെൻ്റൽ പ്ലാന്റ്സ് ഒക്കെ തന്നെ ടോപ്പിയറി നിർമ്മാണത്തിന് ഉപയോഗിക്കാമെങ്കിലും ചെറിയ ഇലകളോടുകൂടിയ എവർഗ്രീൻ ആയിട്ടുള്ള ഷ്രബ്സ് ആണ് ടോപ്പിയറി കലാകാരന്മാർക്ക് ഏറെ പ്രിയങ്കരം. എളുപ്പത്തിൽ ടോപ്പിയറികൾ നിർമ്മിച്ചെടുക്കാവുന്ന സിമ്പിൾ ആയിട്ടുള്ള ഷേപ്പുകളാണ് സ്ഫിയർ, ഡോം, ടേബിൾ, ചെയർ എന്നിവയൊക്കെ. ചില ഗാർഡനുകളിൽ കാണുന്ന പക്ഷികളുടെയും മൃഗങ്ങളുടെയും ഒക്കെ ഷേപ്പുകൾ വളരെ ക്ഷമയോടെ ദീർഘകാലമെടുത്ത് നിർമ്മിച്ചെടുത്തവയാണ്. ഇതിനായി മെറ്റൽ വയറുകൾ ഉപയോഗിച്ച് അവയുടെ ഷേപ്പുകൾ ആദ്യം റഫായി നിർമ്മിച്ചെടുത്ത് ഇതിലൂടെ സസ്യങ്ങളെ വർഷങ്ങളെടുത്ത് വളർത്തി മനോഹരമായ ടോപ്പിയറികളാക്കുന്നു. ടോപ്പിയറികൾക്ക് കൃത്യസമയങ്ങളിൽ പ്രൂണിംഗ് നടത്തിയില്ലെങ്കിൽ ആ സസ്യങ്ങൾ അവയുടെ സ്വാഭാവികമായ രൂപങ്ങളിലേക്ക് വളരും. ഇന്ത്യയിൽ മുംബൈയിലുള്ള കമലാ നെഹ്റു പാർക്കിലെ മനോഹരമായ ടോപ്പിയറി വർക്കുകൾ ഏറെ പ്രസിദ്ധമാണ്. ഫില്ലാന്തസ്, ഡ്യൂറാൻഡ, തൂജ, പോളിയാൽത്തിയ എന്നിവയൊക്കെയാണ് നമ്മുടെ നാട്ടിൽ ടോപ്പിയറി നിർമ്മാണത്തിന് സാധാരണയായി ഉപയോഗപ്പെടുത്തി വരുന്ന ഏതാനും ചില സസ്യങ്ങൾ. ഇവിടെ നിങ്ങൾക്ക് മൃഗങ്ങളുടെയും പക്ഷികളുടെയും ഒക്കെ രൂപത്തിലുള്ള വളരെ മനോഹരമായ ടോപ്പിയറി വർക്കുകൾ കാണാം. ഗാർഡനുകളിലെ ഏറ്റവും നല്ല ആകർഷണവും ഇത്തരം ടോപ്പിയറികളാണ്. ഇവിടെ നിങ്ങൾക്ക് സ്ഫിയർ, കോൺ, അംബ്രല എന്നീ ഷേപ്പുകളിലൊക്കെയുള്ള ടോപ്പിയറികൾ കാണാം. ഇവ കണ്ടിട്ട് വളരെ ഭംഗിയായിട്ട് തോന്നുന്നില്ലേ? പെരന്നിയൽ ഓർണമെൻ്റൽ പ്ലാന്റ്സിൽ നമുക്ക് അടുത്തതായി പഠിക്കുവാനായിട്ടുള്ളത് ക്ലൈംബേഴ്സ് ആൻഡ് ക്രീപ്പേഴ്സ് എന്നിവയെ പറ്റിയാണ്. മറ്റൊരു സപ്പോർട്ടിൽ പിടിച്ച് കയറുന്നതിനുള്ള പ്രത്യേക തരം സ്ട്രക്ചേഴ്സ് ഉള്ള സസ്യങ്ങളാണ് ക്ലൈംബേഴ്സ്. ഈ സ്പെഷ്യൽ സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്നത് ടെൻഡ്രിൽസ് ആവാം, പ്രത്യേകതരം മുള്ളുകൾ അഥവാ തോൺസ് എന്നിവയൊക്കെ ആകാം. ഇവയ്ക്ക് ഉദാഹരണം ബൊഗെയിൻവില്ല, ആൻറ്റിഗോണോൺ എന്നിവയൊക്കെയാണ്. ഇനി ക്രീപ്പേഴ്സ് എന്ന വിഭാഗത്തിൽപ്പെടുന്ന അലങ്കാര വള്ളിച്ചെടികൾക്ക് മറ്റു സപ്പോർട്ടുകളിൽ പിടിച്ചു കയറുന്നതിനുള്ള സ്പെഷ്യൽ സ്ട്രക്ചേഴ്സ് ഇല്ല എന്നതാണ് അവയുടെ പ്രത്യേകത. ഇവയ്ക്ക് ഉദാഹരണം മോർണിംഗ് ഗ്ലോറി. ഇനി ക്ലൈംബേഴ്സിൻ്റെ ഉപയോഗങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം.
ഗാർഡനുകൾ മനോഹരവും ആസ്വാദ്യകരവുമാക്കുന്നതിൽ ക്ലൈംബേഴ്സും ക്രീപ്പേഴ്സും പ്രധാന പങ്ക് വഹിക്കുന്നു. ഇവയുടെ മറ്റൊരു ഉപയോഗം ഇവയെ ഒരു സ്ക്രീനായിട്ട് ഉപയോഗിക്കാമെന്നുള്ളതാണ്. വീടുകളുടെ കോമ്പൗണ്ടിനുള്ളിലെ സ്വകാര്യത നിലനിർത്തുന്നതിന് ക്ലൈംബേഴ്സ് ഉപയോഗിച്ചുള്ള സ്ക്രീനിങ് സഹായിക്കും. ഈ ക്ലൈംബേഴ്സിൻ്റെയും ക്രിപ്പേഴ്സിൻ്റെയും മറ്റൊരു ഉപയോഗം പെർഗോളാസ് ആർച്ചസ് എന്നിവയുടെയൊക്കെ നിർമ്മാണത്തിന് ഇവയെ പ്രയോജനപ്പെടുത്താം എന്നുള്ളതാണ്. ഇനി മറ്റൊരു ഉപയോഗം റൂഫ് ഗാർഡനിങ്ങിന് ഏറ്റവും അനുയോജ്യമായ അലങ്കാര സസ്യങ്ങളാണ് ക്ലൈംബേഴ്സൊക്കെ. അടുത്തതായി നമുക്ക് പഠിക്കേണ്ടത് ക്ലൈംബേഴ്സിൻ്റെ ക്ലാസിഫിക്കേഷനെ കുറിച്ചിട്ടാണ്. ക്ലൈംബേഴ്സിനെ പൊതുവെ നാല് വിഭാഗങ്ങളായിട്ടാണ് തരം തിരിച്ചിരിക്കുന്നത്. ഇതിൽ ഒന്നാമത്തെ ഗ്രൂപ്പ് ഷോവി ഫ്ലവറിംഗ് ക്ലൈംബേഴ്സ് എന്നതാണ്. ആകർഷകമായ പൂക്കളോട് കൂടിയവയാണ് ഇവ. ഇവയ്ക്ക് ഉദാഹരണങ്ങൾ ആൻറ്റിഗോണോൺ, ബൊഗെയിൻ വില്ല എന്നിവയാണ്. ക്ലൈംബേഴ്സിൻ്റെ രണ്ടാമതൊരു ഗ്രൂപ്പ് ഷെയ്ഡ് ലവിംഗ് ക്ലൈംബേഴ്സാണ്. ആകർഷകമായ ഇലകളോട് കൂടിയവയാണിവ. ഇവയ്ക്ക് ഉദാഹരണം മോൺസ്റ്റീറ, പോത്തോസ് എന്നിവയൊക്കെ. മൂന്നാമത്തെ വിഭാഗം ക്ലൈംബേഴ്സ് ഫോർ പോട്ട്സ് എന്നതാണ്. ഇവയ്ക്ക് ഉദാഹരണങ്ങൾ ബൊഗെയിൻ വില്ല, ക്ലിറ്റോറിയ ടെർണേഷ്യ, ഇത് നമ്മുടെ ശംഖുപുഷ്പമാണ്, ഇവയൊക്കെയാണ്. നാലാമതൊരു വിഭാഗം ക്ലൈംബേഴ്സ് ഫോർ ഹെഡ്ജ് മേക്കിംഗ്, അതായത് വേലികളായും ജൈവ മതിലുകളായുമൊക്കെ വളർത്താവുന്നവ ആണിവ. അവയ്ക്ക് ഉദാഹരണങ്ങൾ ക്ലീറോഡെൻഡ്രോൺ, അല്ലെങ്കിൽ അതിന് മറ്റൊരു പേര് പറയുന്നത് ബ്ലീഡിംഗ് ഹാർട്ട് വൈൻ എന്നൊക്കെ പേരുള്ള ഈ അലങ്കാര സസ്യം. ഇനി നമുക്ക് പഠിക്കുവാനായിട്ടുള്ളത് ക്ലൈംബേഴ്സ്, ക്രീപ്പേഴ്സ് ഇവയുടെ കൃഷിരീതികളാണ്. പൊതുവായി നമുക്ക് സ്വീകരിക്കാവുന്ന കാർഷിക മുറകളാണ് ഇവിടെ പ്രതിപാദിക്കുക. പൊതുവെ നല്ല നീർവാർച്ചാ സൗകര്യവും വളക്കൂറുള്ളതുമായ ലോമി സോയിൽസാണ് ഏറ്റവും അനുയോജ്യം. നടീലിന് ശേഷം കൃത്യമായ ജലസേചനം വേരുപടലങ്ങൾ ആഴ്ന്ന് ഇറങ്ങുന്നതുവരെ നൽകേണ്ടതാണ്. ക്ലൈംബേഴ്സിന് പിടിച്ചു കയറുന്നതിനുള്ള സപ്പോർട്ടുകൾ കൃത്യമായി നൽകേണ്ടതുണ്ട്. മഴക്കാലം ആരംഭിക്കുന്നതിന് തൊട്ട് മുൻപായി ഫാമിയാർഡ് മനുവർ ഉപയോഗിച്ചുള്ള വളപ്രയോഗം നടത്തേണ്ടതുണ്ട്. മഴക്കാലത്ത് തന്നെ എല്ലുപൊടി ഉപയോഗിച്ചുള്ള വളപ്രയോഗവും ഏറെ പ്രയോജനകരമാണ്. അടുത്തതായി നമുക്ക് ക്ലൈംബേഴ്സിൻ്റെയും ക്രീപ്പേഴ്സിൻ്റെയും ഒക്കെ പ്രവർത്തനം എങ്ങനെയാണെന്ന് നോക്കാം. ലെയേഴ്സ്, സ്റ്റെം കട്ടിങ്സ് എന്നീ മാർഗങ്ങളാണ് പ്രധാനമായും പ്രൊപ്പഗേഷന് ഉപയോഗപ്പെടുത്തി വരുന്നത്. ഗാർലിക് വൈൻ, അലമാൻഡ എന്നിവയൊക്കെ കട്ടിങ്സ് ഉപയോഗിച്ച് പ്രവർത്തനം നടത്തുന്നു. ബൊഗെയിൻ വില്ലയിൽ എയർ ലെയറിംഗ്, കട്ടിങ്സ് എന്നീ രണ്ട് രീതികളും നമുക്ക് ഉപയോഗിക്കാം. ഈ ക്ലൈംബേഴ്സിനെ ഉപയോഗപ്പെടുത്തി ഗാർഡനുകളിൽ നിർമ്മിക്കുന്ന വളരെ മനോഹരമായിട്ടുള്ള പാത്വേസാണ് പെർഗോളകൾ എന്ന് അറിയപ്പെടുന്നത്. ഗാർഡനുകളിലെ 2.5 മീറ്ററെങ്കിലും വീതിയുള്ള നടപ്പാതകൾക്ക് മുകളിലായി ചിത്രത്തിൽ കണ്ടതുപോലെ ആർച്ചുകൾ നിർമ്മിച്ച് അവയ്ക്ക് മുകളിലായി ക്ലൈംബേഴ്സിനെ വളർത്തുന്നു. അവ പടർന്ന് പന്തലിച്ചു കഴിയുമ്പോൾ വളരെ മനോഹരമായ ഒരു വള്ളിക്കൂടിനിൽ ഉള്ളിൽ നടക്കുന്ന പ്രതീതി ഉണ്ടാവുന്നു. പെർഗോളയ്ക്കുള്ളിലെ നടപ്പാതയിൽ എപ്പോഴും ഒരു കൂൾ അറ്റ്മോസ്ഫിയർ ഉണ്ടായിരിക്കുകയും ചെയ്യും. ഈ അധ്യായത്തിൽ നമുക്ക് ദീർഘകാല അലങ്കാര സസ്യങ്ങളുടെ ഒരു ഉപയോഗം എന്ന നിലയിൽ പ്രധാനമായും പഠിക്കുവാനുള്ളത് ഇൻഡോർ ഗാർഡനിങ്ങിനെ പറ്റിയിട്ടാണ്. ദീർഘകാല അലങ്കാര സസ്യങ്ങൾ ഉപയോഗിച്ച് വളരെ വ്യാപകമായി ചെയ്തു വരുന്ന ഒന്നാണ് ഇൻഡോർ ഗാർഡനിങ്. വീടുകളിലോ മറ്റു കെട്ടിടങ്ങൾക്കുള്ളിലോ വളരെ ആകർഷകമായി അലങ്കാര സസ്യങ്ങൾ വളർത്തുന്നതിനെയാണ് ഇൻഡോർ ഗാർഡനിങ് എന്ന് പറയുന്നത്. ഇൻഡോർ ഗാർഡനിങ് പ്ലാന്റ്സിന് ചില സവിശേഷതകൾ ഉണ്ടായിരിക്കണം. അവ ഏതൊക്കെയാണ് നമുക്ക് ഓരോന്നും നോക്കാം. ഒന്നാമതായി നല്ലൊരു പരിധിവരെ ഷെയ്ഡ് ടോളറൻ്റ് പ്ലാന്റ്സ് ആയിരിക്കണം ഇവ. രണ്ടാമത് എവർഗ്രീൻ സ്വഭാവമുള്ള സസ്യങ്ങളാണ് ഇൻഡോർ ഗാർഡനിങ്ങിന് ഏറ്റവും അനുയോജ്യം. അടുത്തതായി വളരെ സ്ലോ ഗ്രോയിങ് ആയിട്ടുള്ളവ ആയിരിക്കണം ഇൻഡോർ ഗാർഡനിങ്ങിന് ഉപയോഗിക്കുന്ന പ്ലാന്റ്സ്. ഇവയ്ക്ക് വേണ്ട മറ്റൊരു പ്രധാന പ്രത്യേകത പെസ്റ്റ് ആൻഡ് ഡിസീസ് ഇൻഫെക്ഷനുള്ള സാധ്യത വളരെ കുറഞ്ഞവ ആയിരിക്കണം ഈ ഇൻഡോർ ഗാർഡനിങ്ങിന് നമ്മൾ ഉപയോഗിക്കുന്ന പ്ലാന്റ്സ്. ഇനി നമുക്ക് ഇൻഡോർ പ്ലാന്റ്സ്
നമ്മൾ വളർത്തുന്നത് കൊണ്ടുള്ള നേട്ടങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് നോക്കാം. ഒന്നാമത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ അറ്റ്മോസ്ഫിയർ നമ്മുടെ വീടുകൾക്കും ഓഫീസുകൾക്കുമൊക്കെ ഉള്ളിൽ ഉണ്ടാക്കുന്നതിന് ഇവ സഹായിക്കും. മറ്റൊന്ന്, ഈ ഇൻഡോർ പ്ലാന്റ്സ് നമ്മുടെ കെട്ടിടങ്ങൾക്കുള്ളിലെ വായു ശുദ്ധീകരിക്കുന്നുണ്ട് എന്നതാണ്. മറ്റൊരു ഉപയോഗം, നമ്മുടെ സ്ട്രെസ് കുറയ്ക്കുന്നതിന് ഇൻഡോർ പ്ലാന്റ്സിൻ്റെ മനോഹരമായ കാഴ്ച സഹായിക്കുന്നുണ്ട്. അടുത്തതായി നമുക്ക് ഇൻഡോർ ഗാർഡനിങ്ങിനായിട്ട് ഉപയോഗിക്കുന്ന വിവിധ തരം സസ്യങ്ങൾ ഏതെല്ലാമാണെന്നൊന്ന് നോക്കാം. ഏകദേശം 8 തരങ്ങളിൽപ്പെട്ട സസ്യങ്ങൾ ഇൻഡോർ ഗാർഡനിങ്ങിനായിട്ട് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അതിൽ ഒന്നാമതായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഗ്രൂപ്പ് ഇൻഡോർ പ്ലാന്റ്സ് ഹാവിങ് ഫ്ലവറിങ്. ഇത് നമ്മൾ പ്രത്യേകിച്ച് വിശദീകരിക്കേണ്ടതില്ല. അതായത് പൂക്കൾ ഉണ്ടാകുന്ന തരത്തിലുള്ള ഇൻഡോർ പ്ലാന്റ്സ്, അവയ്ക്ക് ഉദാഹരണം ഓർക്കിഡ്സ്, ബേർഡ് ഓഫ് പാരഡൈസ്, ബ്രൊമേലിയാഡ്സ് എന്നിവയൊക്കെയാണ്. ഇൻഡോർ പ്ലാന്റ്സിൻ്റെ മറ്റൊരു ഗ്രൂപ്പ് ഫോളിയേജ് ഇൻഡോർ പ്ലാന്റ്സ് ആണ്. അവയ്ക്ക് ഉദാഹരണം നമ്മൾ ഈ ചിത്രത്തിൽ കാണുന്ന മോൺസ്റ്റീറ, കലാത്തിയ, അഗലോണിയമ എന്നിവയൊക്കെയാണ്. മനോഹരമായ ഇലകളാണ് ഇവയുടെ പ്രത്യേകത. ഇനി ഇൻഡോർ പ്ലാന്റ്സ് ആയിട്ട് ഉപയോഗിക്കുന്ന മറ്റൊരു വിഭാഗമാണ് ഇൻഡോർ പാംസ്. നമ്മുടെ തെങ്ങ്, പനകൾ ഇവയുടെയൊക്കെ രൂപസാദൃശ്യത്തിലുള്ള മനോഹരമായ സസ്യങ്ങളാണ് ഇൻഡോർ പാംസ്. ഇവയ്ക്ക് ഉദാഹരണം ബാംബു പാം, അരക്ക പാം എന്നിവയൊക്കെയാണ്. അടുത്തതായി ഇൻഡോർ പ്ലാന്റ്സ് ആയിട്ട് ഉപയോഗിക്കുന്ന മറ്റൊരു വിഭാഗം ഹാങ്ങിങ് ടൈപ്പ് പ്ലാന്റ്സ് ആണ്. ഇവയ്ക്ക് ഉദാഹരണം പോത്തോസ്, അടിയാൻഡം, ഓർക്കിഡ്സ് എന്നിവയൊക്കെയാണ്. ഇനി ഇൻഡോർ പ്ലാന്റ്സിൻ്റെ വേറൊരു വിഭാഗം കാക്ടസ് അഥവാ കള്ളിമുൾ ചെടികളാണ്. ഇവയ്ക്ക് ഉദാഹരണം ഒപ്പൻഷ്യ, സ്റ്റാർ കാക്ടസ് എന്നിവയൊക്കെയാണ്. ഇൻഡോർ ക്ലൈംബിംഗ് പ്ലാന്റ്സ് ആണ് അടുത്ത വിഭാഗം. അവയ്ക്കുള്ള ഉദാഹരണങ്ങൾ വോണിംഗ് ഗ്ലോറി, ഫിലോഡെൻഡ്രോൺ എന്നിവയൊക്കെയാണ്. ഇനി മറ്റൊരു വിഭാഗം ബൾബസ് ടൈപ്പ് ഇൻഡോർ പ്ലാന്റ്സ് ആണ്. അവയുടെ ഏതാനും ഉദാഹരണങ്ങൾ സ്പൈഡർ ലില്ലി, കന ഹൈബ്രിഡ്സ് എന്നിവയൊക്കെയാണ്. ബൾബസ് ടൈപ്പ് ഇൻഡോർ പ്ലാന്റ്സിൻ്റെ ഒരു ഉദാഹരണമാണ് ഈ പറഞ്ഞ കന്ന ഹൈബ്രിഡ്സ്. അവസാനമായിട്ടുള്ള ഒരു വിഭാഗം ഫേൺ ടൈപ്പ് പ്ലാന്റ്സ് ആണ്. ഇവയ്ക്ക് ഉദാഹരണങ്ങൾ ബേർഡ്സ് നെസ്റ്റ് ഫേൺ, അടിയാൻഡം എന്നിവയൊക്കെ. പെരിനിയൽ ഓർണമെൻ്റൽ പ്ലാന്റ്സിനെ പറ്റി പഠിക്കുമ്പോൾ നമ്മൾ ഏറെ പ്രാധാന്യത്തോടു കൂടി പഠിക്കേണ്ട ഒന്നാണ് അവയുടെ വിവിധ പരിചരണ മുറകൾ അഥവാ കെയർ ആൻഡ് മെയിൻ്റനൻസ്. പുറത്തെ സ്വാഭാവിക പ്രകൃതിയിൽ നിന്ന് നമ്മുടെ വീടുകൾക്കുള്ളിലെത്തുന്ന ഇൻഡോർ പ്ലാന്റ്സിന് പ്രത്യേകം പരിചരണ മുറകൾ അത്യാവശ്യമാണ്. എങ്കിലേ അവ ആകർഷകമായി നിൽക്കുകയുള്ളൂ. ഇൻഡോർ പ്ലാന്റ്സിൽ ആദ്യം ചെയ്യേണ്ട ഒരു മെയിൻ്റനൻസ് പ്രാക്ടീസ് എന്നത് അക്ലൈമറ്റൈസേഷൻ എന്നതാണ്. സ്വാഭാവിക പ്രകൃതിയിൽ നിന്നും പെട്ടെന്ന് മാറ്റപ്പെട്ട സസ്യങ്ങൾക്ക് ഇലപൊഴിച്ചിൽ, മഞ്ഞളിപ്പ് എന്നിങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാം. ഈ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ സസ്യത്തെ വളരെ ഗ്രാജുവലായി മാത്രമേ ഉള്ളിൽ സ്ഥിരമായി വയ്ക്കാനായിട്ട് നമ്മൾ തുടങ്ങുകയുള്ളൂ. ആയതിനാൽ ആദ്യ കുറച്ച് കാലത്തേക്ക് കൂടെ കൂടെ ഈ ഇൻഡോർ സസ്യത്തെ പുറത്തുള്ള കാലാവസ്ഥയിലും വളർത്തുന്നു. ക്രമേണ അകത്തു വയ്ക്കുന്ന സമയം കൂട്ടിക്കൂട്ടി കൊണ്ടുവരികയാണ് അക്ലൈമറ്റൈസേഷനിൽ ചെയ്യുക. രണ്ടാമതായി ചെയ്യേണ്ട ഒരു പരിചരണ മുറ എന്നത് ആവശ്യമായ അളവിൽ സസ്യത്തിന് പ്രകാശലഭ്യത ഉറപ്പുവരുത്തുക എന്നതാണ്. പ്രകാശലഭ്യത കുറഞ്ഞ കോർണറുകളിൽ ഫ്ലൂറസെൻ്റ് ലാമ്പുകൾ ഉപയോഗിച്ച് ലൈറ്റിംഗ് നടത്തുന്നത് പ്രയോജനപ്രദമാണ്. അടുത്തതായി കൃത്യമായ ജലസേചന സൗകര്യങ്ങൾ നൽകുക എന്നതാണ്. ഇൻഡോർ പ്ലാന്റ്സിന് നൽകുന്ന മറ്റൊരു പരിചരണം കൂടെ കൂടെ നടത്തേണ്ട ക്ലീനിങ് പ്രക്രിയയാണ്. ഇലകളിലും മറ്റുമുള്ള പൊടിപടലങ്ങൾ തുടച്ചു മാറ്റി വൃത്തിയാക്കേണ്ടത് ഈ സസ്യങ്ങളുടെ ആരോഗ്യത്തിനും ഭംഗിക്കും അത്യാവശ്യമാണ്. ഇനി വേറൊരു പരിചരണ മുറ ഇൻഡോർ പ്ലാന്റ്സിന് നല്ല ശുദ്ധവായുവിൻ്റെ ലഭ്യത ഉറപ്പാക്കുക എന്നതാണ്. ജനാലകൾ തുറന്നിട്ടും സസ്യങ്ങളെ പുറത്തു വച്ചുമൊക്കെ നമുക്കിത് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി മറ്റൊരു പരിചരണ മുറ
റീപോർട്ടിംഗ് ആണ്. ആരോഗ്യകരമായ വളർച്ചയ്ക്ക് ഇത് അത്യന്താപേക്ഷിതമാണ്. കൃത്യമായ ഇടവേളകളിൽ കേടായതും അനാവശ്യവുമായതുമായ കൊമ്പുകൾ മുറിച്ചു മാറ്റുന്നതിനുള്ള പ്രൂണിംഗ് പ്രക്രിയയും ഇതിൻ്റെ മെയിൻ്റനൻസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ നടത്തി കൊടുക്കേണ്ടതാണ്. ഇതുവരെ പറഞ്ഞ പരിചരണ മുറകളെല്ലാം ഇൻഡോർ പ്ലാന്റ്സിൽ വളരെ ഹെൽത്തി ആയി ഭംഗിയായി മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് അത്യാവശ്യം. ദീർഘകാല അലങ്കാര സസ്യങ്ങൾ ഉപയോഗിച്ച് നിർമ്മിക്കാവുന്ന ഏറ്റവും കലാമൂല്യവും വിപണന മൂല്യവുമുള്ള ഉൽപ്പന്നമാണ് ബോൺസായികൾ. ഷ്രബ്സ്, ട്രീസ് എന്നിവ ഉപയോഗിച്ച് ബോൺസായികൾ നിർമ്മിക്കാം. ചിത്രത്തിൽ കാണുന്നതുപോലെ മരങ്ങളെയും കുറ്റിച്ചെടികളെയും അവയുടെ സ്വാഭാവിക രൂപത്തിൽ തന്നെ വളരെ ചെറിയ കുള്ളൻ സസ്യങ്ങളാക്കി ആഴം കുറഞ്ഞ പോട്ടുകളിൽ വളർത്തിയെടുക്കുന്നതിനാണ് ബോൺസായി എന്ന് പറയുന്നത്. ബോൺസായി ഒരു ജാപ്പനീസ് കലാരൂപം എന്ന നിലയിലാണ് അറിയപ്പെടുന്നത്. ബോൺസായി നിർമ്മാണത്തിൽ ഏറെ പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ് അവ വളർത്തുന്ന ആഴം കുറഞ്ഞ ചട്ടികൾ. സാധാരണയായി അവയ്ക്ക് 5 മുതൽ 7.5 സെൻറ്റിമീറ്റർ വരെ മാത്രം ആഴവും 25-30 സെൻറ്റിമീറ്റർ വരെ ഡയമീറ്ററുമാണ് ഉള്ളത്. നമ്മുടെ നാട്ടിൽ നന്നായി വളരുന്ന ബോൺസായി നിർമ്മാണത്തിന് അനുയോജ്യമായ ഏതാനും സസ്യങ്ങളാണ് സപ്പോട്ട, കണിക്കൊന്ന, ടാമറിൻ്റ്, ആൽമരങ്ങൾ മുതലായവയൊക്കെ. അടുത്തതായി ബോൺസായികൾ നിർമ്മിച്ചെടുക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ചിത്രത്തിൽ കാണുന്നതുപോലെ വളരെ മനോഹരമായ ഷേപ്പുകളിൽ സസ്യത്തിൻ്റെ ശാഖകൾ നല്ല ബലമുള്ള മെറ്റാലിക് വയറുകൾ ഉപയോഗിച്ച് വളച്ചു കെട്ടി നിർത്തുകയാണ് ആദ്യപടി. മാസങ്ങൾക്കു ശേഷം ഉദ്ദേശിക്കുന്ന രൂപത്തിൽ ശാഖകൾ രൂപപ്പെട്ട് കഴിയുമ്പോൾ ഈ മെറ്റാലിക് വയറുകൾ നീക്കം ചെയ്യുന്നു. ബോൺസായികൾ ആകർഷകമായ അനേകം ഷേപ്പുകളിൽ വളർത്താവുന്നതാണ്. ട്വിസ്റ്റഡ് ട്രങ്ക്, എസ് ഷേപ്പ്, അപ്രൈറ്റ്, കാസ്കേഡ്, സ്ലാൻറ്റിംഗ് എന്നിവയൊക്കെയാണ് ആകർഷകമായ ഏതാനും ബോൺസായി രൂപങ്ങൾ. ബോൺസായി നിർമ്മാണത്തിന് ഏറ്റവും അനുയോജ്യവും നമ്മുടെ നാട്ടിൽ ലഭ്യവുമായ സസ്യങ്ങളാണ് ഫൈക്കസ് ബെഞ്ചാമിന, ബൊഗെയിൻവില്ല, ഡ്യൂറാൻഡ, ഹൈബിസ്കസ്, സപ്പോട്ട, ബദാം, ടാമറിൻ്റ് മുതലായവ. ദീർഘകാല അലങ്കാര സസ്യങ്ങളുടെ ക്ലാസിഫിക്കേഷൻ, കൃഷിരീതികൾ, അവയുടെ വിവിധ ഉപയോഗങ്ങൾ തുടങ്ങിയവയൊക്കെ നമ്മൾ കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായി വളരെ വിശദമായി പഠിക്കുകയായിരുന്നു. ക്ലാസ്സുകൾ ശ്രദ്ധയോടെ കണ്ടും കേട്ടും പഠിച്ച എല്ലാ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്കും വിജയാശംസകൾ നേരുന്നു. എല്ലാവർക്കും നന്ദി.